نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, സ്കൂളുകളൊക്കെ തുറന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് എം എസ് സൊല്യൂഷൻസിനെ കാണുന്നില്ലല്ലോ, വീഡിയോകളൊന്നും വരുന്നില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നു, കുട്ടിയൊക്കെ ഇനിയിപ്പോൾ നമ്മളെപ്പോഴുള്ള എഡ്യൂക്കേഷൻ യൂട്യൂബേഴ്സിന് വേണ്ടല്ലോ, അവർക്ക് വ്ളോഗേഴ്സിന് മതി. യോ ഗൈസ്, വെൽക്കം 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 ബാക്ക്. ഓ ഗായ്സ്, നമ്മളിവിടെ വീണുപോയി ഗായ്സ്. ഓ ഗായ്സ്, നമ്മൾ പുതിയ ബർമുഡ വാങ്ങി ഗായ്സ്. ഓ ഗായ്സ്, നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്തു ഗായ്സ്. നിങ്ങൾക്ക് അത് മതിയല്ലോ. എം എസ് സൊല്യൂഷൻസ് എന്നല്ല, എഡ്യൂക്കേഷണൽ യൂട്യൂബേഴ്സിന് ഇനി ആർക്കും വേണ്ട. ഇനി പരീക്ഷ എടുക്കുമ്പോൾ വരും, സാറേ ക്ലാസ് ഒന്നും വരുന്നില്ലല്ലോ സാറേ, ആ ചാപ്റ്റർ ഒന്ന് വീഡിയോ ഇടോ സാറേ, സാറേ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യോ സാറേ. ഞാൻ മാത്രമല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ യൂട്യൂബേഴ്സ് ഇനി തളർന്നു പോവുകയാണ്. സ്കൂളൊക്കെ തുറന്നു, ഇനിയുമ്പോൾ എന്ത് സുഖമായിരുന്നു, സ്കൂൾ തുറക്കോ സ്കൂൾ തുറക്കൂലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വ്യൂസൊക്കെ കിട്ടായിരുന്നു. പക്ഷെ നമ്മളുള്ള തെളിവുകൾ വെച്ചിട്ട് വീഡിയോകൾ ഇടാറുള്ളൂ, വേറെ കാര്യം. തമ്പിനയിൽ എന്ത് ഇടുക അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, പല കുട്ടികളും എന്നോട് പേഴ്സണലി ചോദിച്ച ചോദ്യമാണ്, സാറേ സ്കൂളൊക്കെ തുറന്ന് സത്യം പറഞ്ഞൊരു കുന്തോ ഞങ്ങൾക്ക് അറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം എവിടെ തുടങ്ങണം എന്നറിയില്ല. ചില സ്കൂളുകളിലൊക്കെ പല രീതിയിൽ പറയുന്നു, പല ട്യൂഷനിൽ പല രീതിയിൽ എടുക്കുന്നു, കുടുങ്ങി കിടക്കുകയാണ് സാറേ. ഞാനിപ്പോൾ എവിടെ നിന്ന് അപ്പോൾ ഒന്ന് തുടങ്ങുക, എവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പകുതിയോളം ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, എനിക്കാണൊരു കുന്തോ അറിയില്ല. അതാണ് സത്യം. സ്കൂളിലെ ഏത് ടീച്ചേഴ്സാലും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുടെ ലെവൽ എന്ന് പറയുന്നത് സീറോ ആണ്. ഒന്നും ഒന്നും കൂട്ടിയ രണ്ടാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത കുട്ടികൾ, ഓൺലൈൻ കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ഓഫ്ലൈൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യത്തെ രണ്ടാഴ്ച അവർക്ക് കൃത്യമായൊരു ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കണം. അതിനാണ് ഗവൺമെൻറ് നവംബർ 14-ാം തീയതി വരെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ നിങ്ങൾ നല്ല ക്ലാസ്സുകൾ കൊടുക്കൂ, ഒരിക്കലും പുതിയതെടുക്കല്ലേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നവംബർ 14-ാം തീയതി വരെ പുതിയതൊന്നും എടുക്കൂല. എന്നാൽ എടുത്തിരിക്കുന്ന ഭാഗങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാത്ത ഭാഗങ്ങളൊക്കെ അവർ റിവൈസ് ചെയ്ത് തരും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാർ ഞാനിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുന്ന കുട്ടികളോട്, നിങ്ങൾക്ക് ഇത്രയും നേരത്തെ സ്കൂളുകൾ തുറന്നത് കൊണ്ട്, കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു തുറന്നത്, എന്നാൽ ക്രിസ്മസിൻ്റെ ഒക്കെ മുന്നേ ഒരു മാസം മുന്നേ സ്കൂളുകൾ തുറന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും സെക്കൻഡ് ടേം എക്സാം ആയിട്ടുള്ള ക്രിസ്മസ് എക്സാം ഉണ്ടാവാനുള്ള സാധ്യത 90%. ആ എക്സാം ഓൺലൈനോ ഓഫ്ലൈനോ അത് നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. മിക്കവാറും ഓഫ്ലൈൻ തന്നെ ആയിരിക്കും. സ്കൂളിൽ വന്ന് ഒരു എക്സാം എഴുതി പോയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ലോകടിഞ്ഞ് വീകാൻ പോകുന്നില്ല. കാരണം +1-ഉം +2-ഉം SSLC ഒക്കെ എക്സാം എഴുതിയവരാണ്. അതുകൊണ്ട് എന്തായാലും ക്രിസ്മസ് എക്സാം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ SSLCൻ്റെ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിലെ 3-ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ മുതൽ, ഐ മീൻ ആദേശരാസപ്രവർത്തനം മുതൽ, 6-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഓർഗാനിക്കിൻ്റെ തുടക്കം വരെയാണ് സാധാരണ ആ ഒരു ക്രിസ്മസിൻ്റെ പോർഷൻസായിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ December 10-ാം തീയതി മുതൽ 20-ാം തീയതിയുടെ ഉള്ളിലായിട്ടാണ് ക്രിസ്മസ് എക്സാം നടക്കാറുള്ളത്. 20-ന് ശേഷം എന്നിട്ട് ക്രിസ്മസിൻ്റെ 10 ദിവസത്തെ ഗ്യാപ്പ് തരും, ഐ മീൻ ലീവ് തരും. അപ്പോൾ ലീവ് തരും, അത് കഴിഞ്ഞിട്ട് January 1 മുതൽ വീണ്ടും പുതുവത്സരാശംസകൾ എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ തുറക്കാറാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പം നവംബർ 2 കൂടി കഴിഞ്ഞ് 3 ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഡിസംബറിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങളുടെ സ്കൂളിലെ കൺസൾട്ടൻ്റ് ടീച്ചേഴ്സിനോട്, അതായത് ഒരു സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ഏതാണോ ആ ടീച്ചറോട് ചോദിക്കുക, ടീച്ചറേ എനിക്കിപ്പോൾ ക്രിസ്മസ് എക്സാം December മാസത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആ എക്സാമിനേക്കുള്ള പോർഷൻസ് ഏത് മുതൽ ഏത് വരെ ആയിരിക്കും ഉണ്ടാവുക എന്ന് ചോദിക്കുക. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കൊരു പോർഷൻ പറഞ്ഞു തരും, ആ പോർഷൻസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അതേ എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ എന്തോ വാരി വലിച്ച് ഇപ്പോൾ 1-ാമത്തെ ചാപ്റ്ററും 2-ാമത്തെ ചാപ്റ്ററൊക്കെ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്കത് റിവിഷൻ എടുത്തു തരും. നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർന്നു എന്ന് ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ടീച്ചേഴ്സ് എന്ത് ചെയ്യും, January 1 മുതൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് സ്കൂളിലാണെങ്കിലും ട്യൂഷനിലാണെങ്കിലും ഈവൻ നിങ്ങളുടെ ആപ്പ് ക്ലാസ്സുകളിലാണെങ്കിൽ കൂടി. ഇപ്പോൾ ആപ്പ് ക്ലാസ്സുള്ള കുട്ടികൾ കാണാറുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. 1-ാമത് ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ മാറിയപ്പോൾ ഒരുപാട് കുട്ടികളിപ്പോൾ ആപ്പ് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ കേട്ടൊരു കാര്യമാണ്, സത്യം എന്താ നിങ്ങൾക്കറിയില്ല. കാര്യം എനിക്കറിയാവുന്ന പല ആപ്പുകളിൽ നിന്നും കുട്ടികൾ, സാറേ ആപ്പ് ഞങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ നാട്ടിൽ തന്നെ ട്യൂഷന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ വഴികൾ. നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം,
എൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, സാറേ ഞാൻ ഇപ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന പ്രത്യേകിച്ച് SSLC+2 പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ December 10 മുതൽ 20 വരെയുള്ള സമയ ഇടവേളകളിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഉണ്ടാവാൻ സാധ്യത 90%. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിനേക്കുള്ള പോർഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അല്ല ഉണ്ടാവുക, ആ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ത് മുതൽ എന്ത് വരെയാണെന്ന് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുമായിട്ട് നല്ല ക്രിസ്മസിൻ്റെ പോർഷൻസ് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുമായിട്ട് പ്രത്യേകം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ലെക്ചർ നോട്ട് തയ്യാറാക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ബാക്കിയൊക്കെ ടീച്ചേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. പിന്നെ എക്സാം വരുമ്പോൾ നിങ്ങൾ റിസൾട്ട് വരും, നല്ല മാർക്ക് കുറവുണ്ടാവും, പിന്നെ ഒന്നുകൂടി പേടിക്കും, പിന്നെ ഒന്നുകൂടി ആ ലെവലിലേക്ക് നിങ്ങൾ വരും, ഒക്കെ റെഡിയാവും. എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ എംഎസ്ഒഷിസിന് പറയാനുള്ളൂ. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.